എല്ലാവർക്കും ട്രാവൽ വിത്ത് ഷെഫ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ വന്നൊരു വെജിറ്റേറിയൻ ഡിഷാണ്. കോളിഫ്ലവർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കോളിഫ്ലവർ 65, ഗോപി ഫ്രൈ, കോളിഫ്ലവർ ഫ്രൈ എന്തുവേണേ പറയാം. അപ്പോൾ നമ്മളത് രണ്ട് കുക്കിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് അത് ബ്ലാഞ്ച് ചെയ്യുന്നത്, പിന്നെ അത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ, നമ്മൾ കോളിഫ്ലവറിൻ്റെ എന്ത് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടി കുറച്ച് വിനാഗിരിയും കൂടി വെച്ചൊരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ അതിലുള്ള വല്ല കീടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കൊള്ളും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കോളിഫ്ലവർ ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലോട്ട് ഓവർ കുക്ക് ചെയ്യേണ്ട, തിളച്ച വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് മതി. നമ്മൾ കാരണം ഇതിന് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോളിഫ്ലവർ ആണ്, ഫ്രഷ് ആണ്, ഇതിൽ വിഷമൊന്നുമില്ല. അത് കോളിഫ്ലവർ തിളച്ച വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഇട്ടാൽ മതി. ഒരു കുറച്ച് ക്രഞ്ചി ആയിട്ടിരുന്നിട്ട് നമുക്ക് കാരണം ഇനി ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇത് 2-3 മിനിറ്റായി ഞാൻ എടുക്കുകയാണ്. നേരത്തെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഈ വെള്ളത്തിൽ ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ, കോളിഫ്ലവർ പിടിച്ചത്. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വാങ്ങി വെച്ചിട്ടുണ്ട്, കുറച്ച് തണുക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഗരം മസാല, ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചില്ലി സോസ്, ചെറുതായിട്ട് അരിഞ്ഞ് കറിവേപ്പില, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബ്ലാഞ്ച് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ടു കുറച്ചേരം. ഇതൊരു 5-8 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റുക. നമ്മളിങ്ങനെ ചെയ്യുമ്പം ആ കോളിഫ്ലവറിൽ നല്ല ആ മസാലേൻ്റെ ഒക്കെ ആ ഫ്ലേവർ കിട്ടും. സൈഡ് മാറ്റി വെക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത് വേണ്ട കുറച്ച് മൈദ, കോൺഫ്ലവർ, കുറച്ച് ഉപ്പൊക്കെ വേണ്ടേ. അപ്പോൾ മൈദ കോൺഫ്ലവർ നമ്മൾ എങ്ങനെ ഇടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 2:1 ആണ്. 1 കപ്പാണെങ്കിൽ 1/2 കപ്പ് കോൺഫ്ലവർ അങ്ങനെ ഇടുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടുക. നമുക്കിത് സെമി തിക്കാ വേണ്ടേ. കുറച്ചത് എൻ്റെ ലൂസാണ്, അപ്പം ഞാൻ കുറച്ചും കൂടി മൈദയും കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തിക്കായിട്ടുള്ള ബാറ്റർ വേണ്ട, ഓവർ തിക്കും വേണ്ട, ഓവർ ലൂസും വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കോൺഫ്ലവറും മൈദ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സെമി തിക്കായിട്ട് എടുക്കണം. ഒരുപാട് വെള്ളം പോലെ ആവരുത്,
ഇവിടെ തിക്ക് ആയിരുന്നു നമുക്ക് അത് കോളിഫ്ലവറിൽ മുക്കി ഡിപ്പ് ചെയ്യുമ്പോൾ നല്ല ഫോൾഡ് ആയി കിട്ടുന്നു അതിൻ്റെ അത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ബാറ്റർ എങ്ങനെയാണ് ടേസ്റ്റ് ഒക്കെ നോക്കുക ഉപ്പും എരിവൊക്കെ ഓരോരോ ആവശ്യാനുസരണം ഇടുക അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കോളിഫ്ലവർ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങും കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കളർ ഓപ്ഷനിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല കോളിഫ്ലവർ നല്ല അടിപൊളിയായി കുക്കായിട്ടുണ്ട് നല്ല കളറും വന്നിട്ടുണ്ട് നമുക്ക് കോളിഫ്ലവർ 65 എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മസാല എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ ആ ബാറ്റർ ഉണ്ടാക്കുന്ന ആ വാട്ടറിലിട്ട് വെച്ച മസാല വാട്ടറിലിട്ട് വെച്ചുകൊണ്ട് കോളിഫ്ലവറിൽ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഉപ്പ് മുളകെല്ലാം പാകത്തിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഡിപ്പ് ഉപയോഗിക്കാം മിൻ ചട്നിയോ സ്വീറ്റ് ചില്ലിയോ എന്താ വേണ്ടത് വെച്ചാൽ ഉപയോഗിക്കാം അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ